എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു 3/4 എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം, വളരെ സിമ്പിളായിട്ട്. അതായത് ഒരു 10 വയസ്സായ ഒരു കുട്ടീൻ്റെ അളവിലാണിത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. 24 ഇഞ്ച് ലെങ്ത്തും 24 ഇഞ്ച് അരവണ്ണം വരുന്ന ഒരു അളവിലാണ് ഇത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിന് സൈഡിൽ പോക്കറ്റും കാര്യങ്ങളൊന്നും വെക്കണില്ല. അത് സാധാരണ ഡെയിലി യൂസിങ്ങിന് ഉപയോഗിക്കുന്ന ഡ്രസ്സല്ല, അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സ്കൂളുകളും മദർസുകളും ഇല്ലാത്തതുകൊണ്ട് ഇതുപോലത്തെ ഡ്രസ്സുകൾ എത്ര ഉണ്ടായാലും നമുക്ക് മതിയാകില്ല. കാരണം ഈ മഴക്കാലം കൂടെ ആകുമ്പോൾ അത് എത്ര ആയാലും എത്ര ഉണ്ടായാലും നമുക്ക് മതി. അപ്പോൾ ഇതുപോലത്തെ കട്ട് പീസുകൾ കൊണ്ട് നമുക്ക് നമ്മൾ വീട്ടിൽ വെച്ചിട്ടുണ്ട് ഇതുപോലെ സിമ്പിളായിട്ട് പെട്ടെന്നില്ല ഇങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന രൂപത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ഞാൻ ഇതിന് ആവശ്യമുള്ള തുണി എടുത്തിട്ടുണ്ട്. ഇതൊരു കട്ട് പീസാണ് കേട്ടോ, ഒരു പാൻറ്റിൻ്റെ പീസാണിത്. അപ്പോൾ ഓക്കെ, ഇതേപോലെ 60 ഇഞ്ച് വീതിയുള്ള ഒരു കട്ട് പീസാണ്. അതായത് ഒരു 28 ഇഞ്ച് ഒക്കെ ലെങ്ത്ത് ഉള്ളൊരു പീസാണ് കേട്ടോ. ഓക്കെ, അതിന് ചെറിയ കട്ട് പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉള്ള പീസ് കൊണ്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതേപോലെ തുണി കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിക്കാണ്ട് ഒന്നും കൂടെ ഫോൾഡ് ചെയ്യുക. അതായത് 4 മടക്കിൽ ഇതിൻ്റെ ഫ്രണ്ടും, സോറി, ഇതിൻ്റെ 2 കാലും ഒരുമിച്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ 2 ആയി ഫോൾഡ് ചെയ്യുക. അതായത് ഫോൾഡ് ചെയ്തിട്ടുള്ളത് ഒരു 1/2 ഇഞ്ചിലാണ് ഫോൾഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ പീസ് ഫോൾഡ് ചെയ്തിട്ടുള്ളത് ഒരു 1/2 ഇഞ്ചിലാണ് ഫോൾഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 4 മടക്കി നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് എന്നിട്ട് മുകൾ ഭാഗത്ത് കറക്റ്റായിട്ട് ഒരു ലൈൻ വരക്കുക കേട്ടോ. ഇതേപോലെ ഓക്കെ, ഒരു ലൈൻ വരച്ചു. എന്നിട്ട് ഇതൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതായത് ഒരു 1/2 ഇഞ്ചിൻ്റെ അലാസ്റ്റിക്കാണ് ഇതിനെ പിടിപ്പിക്കുന്നത് മുകൾ ഭാഗത്ത് അരൻ്റെ അവിടെ. അപ്പോൾ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ ലെങ്ത്ത് എത്രയാണ്? ഈ 24 ഇഞ്ച് വേണം. 24 ഇഞ്ച് കറക്റ്റാണ് കേട്ടോ. ഓക്കെ, 24 ഇഞ്ചും പിന്നെ എക്സ്ട്രാ അടിഭാഗം അടിക്കാതെ ഒരു 1.5 ഇഞ്ച് തുമ്പ് എക്സ്ട്രാ അതും ഉണ്ട്. അപ്പോൾ 24 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ ഇട്ടെടുക്കുന്നത്. അപ്പോൾ 24 ഇഞ്ച് കറക്റ്റ് മാർക്ക് ചെയ്ത് കണ്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ചിട്ടോ. ഓക്കെ, ഇനി ബാക്കി എത്ര ഉണ്ട് നോക്കുക. ഒരു 1/2 അടുത്തുണ്ട്, 1.5 ഉണ്ട്. അപ്പോൾ അത് മതി കേട്ടോ അടിഭാഗത്ത് മടക്കി അടിക്കാൻ. അപ്പോൾ അവിടെയും കറക്റ്റായിട്ടുള്ള ലൈൻ വരച്ച് എക്സ്ട്രാ ഉള്ള ആ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുക കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ അരവണ്ണം 24 ആണ് ഞാൻ പറഞ്ഞത്. 24 ഇൻറ്റു 4 ലൊരു ഭാഗം വരിക 6 ഇഞ്ചാണ് വരിക. 24 തന്നെയാണ് അരവണ്ണം, 24 തന്നെയാണ് ഇതിൻ്റെ അറക്കവും വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ 24 ഇൻറ്റു 4 ലൊരു ഭാഗം 6 ഇഞ്ച് വരും. അറക്കം 24 തന്നെയാണ്, അരവണ്ണം 24 തന്നെ. അപ്പോൾ 24 ഇൻറ്റു 4 ലൊരു ഭാഗം 6 ഇഞ്ച്, ആ 6 ഇഞ്ച് കൂടെ ഒരു 2.5 ഇഞ്ച് കൂട്ടിയിട്ട് ഒരു 8.5 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്യുക കേട്ടോ. 8.5 ഇഞ്ച് ഇവിടെ രണ്ട് ഭാഗത്തും മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഇനി ഇതിൻ്റെ ഈ ഷേപ്പ് മാർക്ക് ചെയ്യണം. ഈ മുകൾ ഭാഗത്തുനിന്ന് അടിഭാഗത്തേക്ക് ഒരു 9.5 ഇഞ്ച്, കുറച്ച് ഞാൻ പറഞ്ഞു ഫസ്റ്റ് തന്നെ അങ്ങോട്ട് പറഞ്ഞിട്ട് കുറച്ച് ലൂസിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ഒരു 9.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടോ. ഓക്കെ, ഇതേപോലെ ഒരു 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കണ്ട് അവിടെ ഇതുപോലെ ഒരു ലൈൻ വരച്ചിട്ട് ഇനി ഇതിൻ്റെ ലൂസ് 10.5 ഇഞ്ചാണ്. അപ്പോൾ 10.5 ഇഞ്ച് ഫുള്ളായിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് അവിടെ. അപ്പോൾ 10.5 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കറക്റ്റായിട്ട് ഇട്ടുകൊടുക്കണം. 10.5 ഇഞ്ചിലാണ് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 10.5 ഇഞ്ച് ഫുൾ ഇടുകയാണ്. ഇനി അടിഭാഗത്തെ ലൂസ് ഒരു 6.5 ഇഞ്ച് ഇട്ടുകൊടുക്കണം കേട്ടോ. 6.5 ഇഞ്ച് ഇട്ടുകൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഇവിടെ ഇതുപോലെ ഒരു ലൈൻ വരക്കുകയാണ്. ഓക്കെ, ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഇത്ര ഇതിൻ്റെ മാർക്കിംഗ് ഉള്ളൂ. ഇവിടെ ചെറിയൊരു ഷേപ്പും കൊടുക്കുക കേട്ടോ. ഓക്കെ, കഴിഞ്ഞു. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക. അത്ര ഉള്ളൂ ഇതിൻ്റെ മാർക്കിംഗ് കേട്ടോ. അതിൻ്റെ കട്ടിങ് ഇത്ര ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇതിൻ്റെ 2 കാലം ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ പോക്കറ്റൊന്നും വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് കണ്ടാണ് കട്ട് ചെയ്തിട്ടുണ്ട്. സൈഡിൽ പോക്കറ്റൊക്കെ നമ്മൾ ആ ഫോൾഡിങ് ഒഴിവാക്കിയാണ് അവിടെ കട്ട് ചെയ്ത് കണ്ട് അവിടെ സൈഡിൽ പോക്കറ്റ് കയറ്റി കൊടുക്കണം. അപ്പോൾ പോക്കറ്റിൻ്റെ ഒന്നും ആവശ്യമല്ലല്ലോ, ഡെയിലി യൂസിങ്ങിൻ്റെ ഡ്രസ്സല്ലേ, സിമ്പിളായിട്ട് അടിക്കാത്തുള്ളൂ. അപ്പോൾ ഓക്കെ, ഇത് സൈഡൊക്കെ ഫുള്ളായിട്ട് ആ മാർക്കിംഗ് കൂടെ തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതുപോലെ വരും. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു വെട്ടിട്ട് കൊടുക്കുകയാണ്. അതേപോലെ ഇവിടെ ഒരു വെട്ടിട്ട് കൊടുത്തു കേട്ടോ. ഓക്കെ, ഇതുപോലെ വരും. ഓക്കെ, ഇനി ഞാൻ അലാസ്റ്റിക് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു 1/2 ഇഞ്ച് വീതിയിലെ അലാസ്റ്റിക്കാണ്. ഓക്കെ, 1/2 24 ആണ് ഇതിൻ്റെ അറക്കം, അല്ല സോറി, അരവണ്ണം 24 ആണ്. അറക്കം 24 ആണ്, 2 24 ആണ്. അപ്പോൾ 1/2 ഇഞ്ച് വീതിയിലെ അലാസ്റ്റിക്ക് ഒരു 24 ഇഞ്ച് അരവണ്ണം ഉള്ളതിന് ഒരു 4 ഇഞ്ച് കുറച്ച് കാണ്ട് ഒരു 20 ഇഞ്ചിൽ ഞാൻ അലാസ്റ്റിക് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് 24 ആണ് ഇതിൻ്റെ അരവണ്ണം, കുട്ടീൻ്റെ അരവണ്ണം കറക്റ്റായിട്ട് റൗണ്ടിൽ എടുക്കുമ്പോൾ, ടൈപ്പ് വെച്ചെടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരു 4 ഇഞ്ച് കുറച്ച് കാണ്ട് 20 ഇഞ്ചിൽ ഞാൻ ഈ അലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. 2 കാലുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഒരു കാല് ഇതിൽ നിന്ന് മാറ്റിയെടുക്കുക. എടുത്തിട്ട് അതിൻ്റെ അടിഭാഗത്ത് ഇതാണ് മുകൾ ഭാഗം, അരവണ്ണത്തിൻ്റെ ആ ഭാഗം വരുന്ന ഇതാണ്, ഇതാണ് അടിഭാഗം. ഇവിടെ നമ്മളെ മാർക്ക് ചെയ്തല്ലേ ഒരു 1.5 ഇഞ്ച്, 1.5 1/2 ഇഞ്ച് 1 ഇഞ്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അടിഭാഗം ഫോൾഡ് ചെയ്തടിക്കാൻ ആ മാർക്ക് ചെയ്ത മാർക്കിങ് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് കണ്ട് മടക്കിയടിക്കുക കേട്ടോ. അടിഭാഗം 3/4 ഇഞ്ചിൻ്റെ അടിഭാഗം, 2 കാലിൻ്റെ അടിഭാഗം ഇതേപോലെ മടക്കിയടിക്കുക ഒരു 1.5 ഇഞ്ച് വീതിയിൽ. എത്രയാണ് നമ്മളവിടെ തുമ്പിട്ടിട്ടുണ്ട്? ഇനി 1 ഇഞ്ചിട്ടാണെങ്കിൽ അതും കുഴപ്പമില്ല, ഇനി 2 ഇഞ്ചിടുകയാണെങ്കിൽ അതിനും കുഴപ്പമില്ല. ആ ഇട്ട തുമ്പ് എത്രയാണോ ആ അളവിൽ അടിഭാഗം കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് കണ്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇതേപോലെ ഡബിൾ മടക്കിയിട്ട്
ഓക്കെ, അങ്ങനെ രണ്ട് കാലും അടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി എക്സ്ട്രാ രണ്ട് സൈഡിലും കുറച്ച് തള്ളിക്കണ്ട കുറച്ച് തുമ്പ് എക്സ്ട്രാ ഉണ്ട്, അതിന് കട്ട് ചെയ്ത് ക്ലിയർ ആക്കുകയാണ്. ഇനി കാലെടുത്തുകൊണ്ട് ഇതേപോലെ ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്ത് കണ്ട് ഇതിൻ്റെ സൈഡ് ഒരൊറ്റ അടി അടിച്ചാൽ മതി. പക്ഷേ ഞാനിതിൻ്റെ അടി അങ്ങനെയല്ല അടിക്കുന്നത്, ഞാൻ അതിൻ്റെ അടി കവർ ചെയ്ത് കണ്ട് അടിക്കുന്നത്. എന്നാൽ നൂലെടുത്ത് ഇങ്ങനെ പോരൂല. അപ്പോൾ ഒരു ഭാഗം കുറച്ച് അറക്കി വെക്കുക, അതായത് ഇതേപോലെ. എന്നിട്ട് ഈ ഇതിമ്മക്ക് ഇതിങ്ങനെ ഫോൾഡ് ചെയ്യുക, എന്നിട്ട് ഇതിനെ അടിക്കുക കേട്ടോ. ഒരു ചവിട്ടി വീതിക്ക് കാലിഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഓക്കെ, അതായത് ഒന്ന് കുറച്ച് ഒരു തുമ്പ് കുറച്ച് കഴിച്ച് വെച്ചിട്ട് ആ കൂടുതലുള്ള രണ്ടാമത്തെ അതിമ്മക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിക്കാണ്ട് ഒരു കാലിഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെയാണ് കവർ ചെയ്തടിക്കുക. നമ്മൾ ഷർട്ടിൻ്റെ സൈഡൊക്കെ കവർ ചെയ്യൂലേ, അതേപോലെ കവർ ചെയ്തടിക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെ അടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ അടിച്ച ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഫോൾഡ് ചെയ്ത് കിടക്കേണ്ട ഇത് ഇതിമ്മക്ക് ഇതേപോലെ മടക്കി വെച്ചിട്ട് ഇതിനെ മേലെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, അത് ആ തുമ്പ് കിടക്കേണ്ട അതിൻ്റെ ഉൾഭാഗത്തേക്ക് തന്നെ സാധാരണ നമ്മൾ സൈഡ് കവർ ചെയ്യുന്ന മാതിരി തന്നെ കവർ ചെയ്യട്ടോ. അതായത് കവർ ചെയ്ത് അടിക്കുക അത്രേ ഉള്ളൂ, അല്ലെങ്കിൽ സാധാരണ സൈഡ് ഒരൊറ്റ അടി അടിച്ചാൽ മതി, എന്നാലും മതി. പക്ഷേ അത് നൂലെടുത്ത് ഇങ്ങനെ പോരും, അത് ഒഴിവാകാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കവർ ചെയ്ത് അടിക്കേണ്ടത്. എന്നിട്ട് ആ ഫോൾഡിങ് അതിൻ്റെ ആ സൈഡിക്ക് തന്നെ ഫോൾഡ് ചെയ്ത് കാണാൻ അതിൻ്റെ മേലെ കൂടെ ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ കാല് റെഡിയായി. ഓക്കെ, ഇതേപോലെ തന്നെ ഇതിൻ്റെ രണ്ടാമത്തൊന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് ആയി, വളരെ സിമ്പിളായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്യാൻ, ഇത് ആർക്കും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇത് വേസ്റ്റ് ക്ലോത്ത്, അതായത് നമ്മൾ കട്ട് പീസുകൾ അതുകൊണ്ടൊക്കെ ഇതുപോലെ ചെയ്യാം കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ രണ്ടാമത്തെ കാലും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാണ്. സൈഡ് കവർ ചെയ്തടിക്കുക, അങ്ങനെ മേൽഭാഗം വരെ അടിച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്യാണ്. ഷോർട്ടാക്കിയിട്ടാണ് വീഡിയോ ചെയ്യേണ്ടത്. രണ്ട് കാലിൻ്റെ അടിക്കേണ്ട സ്റ്റിച്ചിങ്ങിൻ്റെ വേണ്ടല്ലോ, ഒന്ന് ചെയ്താൽ തന്നെ മനസ്സിലാവുമല്ലോ. ഓക്കെ, അങ്ങനെ രണ്ട് കാലം അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ വരും. ഓക്കെ, ഇനി ഇതിൻ്റെ ഈ സീറ്റിൻ്റെ ഈ ഭാഗം ഒന്ന് ജോയിൻ്റ് ചെയ്യണം. ഈ രണ്ട് ജോയിൻറ്റും സെൻട്രലുള്ള ജോയിൻറ്റും ഒപ്പം വെച്ച് കണ്ടാണ് ജോയിൻ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം. ഓക്കെ, ഇത് ഇതിൻ്റെ ഉൾഭാഗം കേട്ടോ. എന്നിട്ട് ഇങ്ങനെയാണ് പിടിക്കുക. ഓക്കെ, പിടിച്ചിട്ട് റൗണ്ടിൽ ഒരൊറ്റ സ്റ്റിച്ചിങ്ങൾ കൊടുത്ത സംഭവം പരിപാടി കഴിഞ്ഞു. പക്ഷേ അത് കവർ ചെയ്ത് കണ്ടടിക്കണം, നമ്മൾ ആ സൈഡ് അടിച്ചില്ല. അതേപോലെ തന്നെ ഒന്ന് ഒരു തുമ്പ് കുറച്ച് കഴിച്ച് വെച്ച് കണ്ട് രണ്ടാമത്തെ പീസ് അതിനുമ്പം ഫോൾഡ് ചെയ്ത് കണ്ട് ആ ഫോൾഡിങ്ങിൻ്റെ മേലെ കൂടെ ഒരു കാലിഞ്ച് വീതിയിലും സ്റ്റിച്ച് ചെയ്യുക. ആ ഫോൾഡിങ് വന്ന് ഒരു കാലിഞ്ച് വിട്ടിട്ട് അതായത് ആ ചവിട്ടി വീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ, ഫുള്ളായിട്ട്. അല്ലെങ്കിൽ ഒരൊറ്റ അടിന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ അടിക്കാൻ റിസ്ക് ആണെങ്കിൽ രണ്ട് തുമ്പും ഒപ്പം വെക്കുക. സാധാരണ നമ്മൾ കൂട്ടണമാർ ഒരൊറ്റ കൂട്ടിൽ കൂട്ടുക, അത്രേ ഉള്ളൂ. ഇത് കവർ ചെയ്ത് അടിച്ചാൽ എന്താ വെച്ചാൽ ആ നൂലെടുത്ത് ഇങ്ങനെ പോരൂല, കറക്റ്റ് അതിൻ്റെ ഫിനിഷിങ്ങിൽ അതിൻ്റെ ഉള്ളിൽ കിടക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. അങ്ങനെ ആ ഭാഗം ലാസ്റ്റ് വരെ ഒരേ വീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഓക്കെ, ഇനി അടിച്ച് കിടക്കേണ്ട ആ ഫോൾഡിങ്ങിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, ഇതേപോലെ വരും കേട്ടോ, കറക്റ്റായിട്ട്. ഓക്കെ, എന്നിട്ട് ഇത് ഇതിമ്മക്ക് പതിച്ച് വെച്ചിക്കാണ്ട് ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ആ കവറിങ് അതിൻ്റെ അതേ സൈഡിക്ക് തന്നെ പതിച്ച് വെച്ചിക്കാണ്ട് അതിൻ്റെ മേലെ കൂടെ ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്യാം. ഈ രണ്ട് കാലിൻ്റെയും ഈ സെൻറ്ററിൽ വരേണ്ട ഈ ജോയിൻ്റ് നമ്മൾ ഫസ്റ്റ് അടിക്കുമ്പോൾ കറക്റ്റ് ആവണം കേട്ടോ, ഇവിടെ വരേണ്ട ജോയിൻറ്റ് കറക്റ്റ് ആവണം കേട്ടോ. ഓക്കെ, അങ്ങനെ ആ സൈഡ് വരെ അടിച്ചെടുത്തു കേട്ടോ. ഓക്കെ, ഇനി മലാസ്റ്റിക് ഫിറ്റ് ചെയ്യാനും കൂടെ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ വരും. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഈ ഭാഗം ഈ അരഭാഗം ഒരു കാലിഞ്ച് ഉൾഭാഗത്തേക്ക് ഫോൾഡ് ചെയ്ത് കണ്ട് ഒരൊറ്റ സ്റ്റിച്ചിങ് ഫുൾ റൗണ്ടിൽ കേട്ടോ, ഒരു കാലിഞ്ച് ഫോൾഡ് ചെയ്ത് കണ്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. ഞാൻ കുറച്ച് ലൂസിലിട്ടാണ് അടിക്കേണ്ടത് കേട്ടോ, കാരണം ഇത് ടൈറ്റിലടിച്ച് ഡെയിലി യൂസിങ്ങിനൊക്കെ ചെക്കന്മാർക്കൊക്കെ ടൈറ്റിലടിച്ചാൽ അത് തോന്നുന്ന ദിവസമൊന്നും പോകില്ല. അപ്പോൾ കുറച്ച് ലൂസിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യണത്. ഓക്കെ, എന്നാലിത് കുറച്ച് ഈടുക്കുള്ളൂ. അപ്പോൾ പാൻറ്റിൻ്റെ ക്ലോത്തും കൂടെ ഉണ്ടാകുമ്പോൾ കുറച്ചും പാടെ സാധനം ദമ്മാകരം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ അതിൻ്റെ ഉൾഭാഗത്തൊരു കാലിഞ്ച് ഫോൾഡ് ചെയ്ത് അടിച്ചിട്ടുണ്ട്. ഇനി അലാസ്റ്റിക് എടുക്കുകയാണ്, നമ്മൾ 25 24 അരവണ്ണുള്ള കുട്ടിക്ക് 25 കറക്റ്റിൽ അലാസ്റ്റിക് കട്ട് ചെയ്ത് കണ്ട് ആ അലാസ്റ്റിക് ഇവിടെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, എത്രയാണ് അരവണ്ണം, അതിൽ നിന്നൊരു 4 കുറച്ച് കാരണം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. 4 3 കുഴപ്പമൊന്നുമില്ല, കുറച്ച് ടെമ്പറിൽ കടന്നോട്ട് വിചാരിച്ച് 4 കുറച്ചിട്ടുണ്ട്. ഓക്കെ, അരവണ്ണത്തു നിന്ന് ഒരു 4 കുറച്ചിക്കാണ്ട് അലാസ്റ്റിക് കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് അടിക്കുകയാണ്. അലാസ്റ്റിക് കറക്റ്റായിട്ട് വെച്ചിട്ട് അതിൻ്റെ ഉൾഭാഗത്ത് വെച്ചിട്ട് ആ പീസ് ആ അലാസ്റ്റിക് നമുക്ക് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ തെല്ലിനടിക്കുക, അതായത് ഇതേപോലെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് കണ്ട് അതിൻ്റെ തെല്ലിനടിക്കുക. ഇങ്ങനെ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനെ അടിക്കുമ്പോൾ ഒരിക്കലും അലാസ്റ്റിക്കിൻ്റെ തെല്ലിനോ അലാസ്റ്റിക്കുമ്മേ തട്ടരുത്. അലാസ്റ്റിക്കുമ്മേ തട്ടാതെ അലാസ്റ്റിക്കിൻ്റെ മുകൾക്ക് ആ പീസ് ഫോൾഡ് ചെയ്ത് വെച്ച് കണ്ട് ആ തെല്ലിന് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഓക്കെ, അങ്ങനെ ഒരേ അളവിൽ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, അലാസ്റ്റിക്കുമ്പോൾ ഒരിക്കലും തട്ടരുത്, തട്ടിലെന്താ വലിച്ചാൽ അലാസ്റ്റിക്കിൻ്റെ ഒന്നും വലിയില്ല. അപ്പോൾ കുറച്ച് തുമ്പ് കുറച്ച് കൂടുതൽ ഒരു കാലിഞ്ച് കൂടുതൽ വെച്ചിക്കാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ശരിക്കും അതിന് കറക്റ്റ് ചാരിയിട്ടാണ് വരേണ്ടത് അലാസ്റ്റിക്കിന്. ഇനി കുറച്ച് ഗ്യാപ്പ് ഇട്ട് സ്റ്റിച്ച് ചെയ്താലും
ലാസ്റ്റിക് ഒന്ന് ലൂസിൽ കിടക്കുന്നുള്ളൂ, അതിച്ചൊരു വിഷയമല്ല. പക്ഷേ ഇലാസ്റ്റിക് നമ്മൾ തട്ടാനേ പാടില്ല. ഓക്കെ, അങ്ങനെ ഫുള്ളായിട്ട് അടിച്ചു അടിച്ചു പോരുമ്പോൾ ഇലാസ്റ്റിക് ടൈറ്റായി വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുത്താൽ മതി. ഇതേപോലെ ഉള്ളിൽ നിന്ന് വലിക്കുക കേട്ടോ, രണ്ട് സൈഡിൽ നിന്നും വലിച്ചാൽ മതി. വലിച്ചിട്ട് ഇലാസ്റ്റിക് നമുക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിക്കാണ്ട് കറക്റ്റായിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ ഇലാസ്റ്റിക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി 2 ഇഞ്ചാണ് തുമ്പിട്ടിട്ടുള്ളത്. ആ 2 ഇഞ്ച് ഇടാൻ കാരണം 1.5 ഇഞ്ച് ഇലാസ്റ്റിക്കാണ് വെക്കുന്നത്. ഇനി 1 ഇഞ്ച് ഇലാസ്റ്റിക്കാണ് വെക്കുന്നത് വെച്ചാൽ ഒരു 1.5 ഇഞ്ച് തുമ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ, കട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, അങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിടുക, എന്നിട്ടൊന്ന് വലിച്ചു വിടുക. എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ഇലാസ്റ്റിക് കിടക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഫുള്ള് വലിച്ചു വിടുക കേട്ടോ, ഇതേപോലെ. ഓക്കെ, ഒന്ന് ഫുള്ളായിട്ട് വലിച്ചു വിടുക. അപ്പോൾ സംഭവം റെഡി. ഇനി ഇതിൻ്റെ മേലെ കൂടെ ഇലാസ്റ്റിക്കിൻ്റെ മേലെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇതിൻ്റെ മേലെ കൂടെ ഇലാസ്റ്റിക് വലിച്ചു പിടിച്ചിക്കാണ് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഇന്നോട് ഒരാൾ മെസ്സേജ് ചെയ്തിരുന്നു, ഇലാസ്റ്റിക്കിൻ്റെ മേലെ കൂടെ എങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ ഇലാസ്റ്റിക് വലിയോ. ഇലാസ്റ്റിക് വലിയിട്ടോ, പക്ഷേ ഇലാസ്റ്റിക് വലിയണമെങ്കിൽ ഇതേപോലെ ഇലാസ്റ്റിക് വലിച്ചു പിടിച്ചിക്കാണ്ടേ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, വലിച്ചു പിടിച്ചിക്കാണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാട്ടോ. ഇതുപോലെ ഒരു തയ്യൽ മെഷീൻ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് ഡ്രസ്സുകൾ നമുക്ക് അടിച്ചെടുക്കാം. വളരെ സിമ്പിളാണ്, ഒരു കട്ട് പീസ് മതി. വളരെ ചെറിയൊരു എമൗണ്ടേ ഇതുപോലത്തെ ഡ്രസ്സുകൾക്ക് നമ്മൾ അടിച്ചെടുത്താൽ വരുള്ളൂ. ഈ കട്ട് പീസിനൊക്കെ ആകെ 20-30 രൂപ എടുത്തൊക്കെ അടിയുന്ന കട്ട് പീസിൻ്റെ കട്ട് പീസായ പീസുകൾ കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് റീയൂസും ചെയ്യാം. അപ്പോൾ ഓക്കെ, വീഡിയോ കണ്ടതിന് നന്ദി. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്.